മാധവൻ IAS മരണം കൊലയോ ആത്മഹത്യയോ? CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. ഇടുക്കിയിലെ കഞ്ചാവ് കൃഷിക്കാരുടെയും വനംകൊള്ളക്കാരുടെയും കറുത്ത കൈകളാണ് മാധവന്റെ ദുരൂഹമായ മരണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഈ മാഫിയ സംഘത്തിന്റെ തേർവാഴ്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഭരണകക്ഷിയിലെ പ്രമുഖന്മാർ കൂട്ടുനിൽക്കുകയാണെന്ന പരാതി നേരത്തെ ഉള്ളതാണ്. ഉയർന്ന പോലീസ് അധികാരികളുടെ ഒത്താശയോടെയാണ് ഈ മലയോരങ്ങളിൽ കഞ്ചാവ് കൃഷി നടക്കുന്നതെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഉൾക്കാട്ടിലേക്ക് വരാൻ തയ്യാറുണ്ടെങ്കിൽ താൻ കൃഷിസ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് MLA കുഞ്ഞാണ്ടി വെല്ലുവിളിച്ചിട്ടും പ്രതികരിക്കാതെ അധികാരത്തിൽ തുടരുന്ന ആഭ്യന്തരമന്ത്രി വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ്. ഞാൻ MLA കുഞ്ഞാണ്ടിയുടെ ഒരു പ്രസ്താവന കോട്ടി തന്നുള്ളൂ. അവന്റെ അമ്മയുടെ കുഞ്ഞാണ്ടി എനിക്ക് ഞാനും തരാം. അവിടെ ഒരു പ്രസ്താവന പ്രസിദ്ധീകരിക്കോ? പ്രസിദ്ധീകരിച്ചോ? എങ്കിൽ എഴുതടാ, MLA കുഞ്ഞാണ്ടി അവന്റെ അപ്പനും ചേർന്നാണ് മാധവനെ കൊന്നതെന്ന് എഴുതോ. എഴുതിക്കോളാ. ഒരു കാര്യം നീ ഓർത്തോ, വേണുവേട്ടനെതിരായിട്ട് ഒരു വാക്ക് നീ എഴുതിയാ നിന്റെ കൈ ഞാൻ വെട്ടും. വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ് മിസ്റ്റർ വേണു? എനിക്ക് ഇനിയും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ട്. സാറ് ദയവ് ചെയ്ത് എന്റെ രാജി സ്വീകരിക്കണം. മാധവന്റെ മരണമാണോ കാരണം? അതിന്റെ പേരിൽ എന്നെ കുറിച്ചുണ്ടായ ആരോപണങ്ങളാണ്. പ്രതിപക്ഷം എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. പത്രങ്ങളിൽ വന്ന വാർത്ത സാറ് കണ്ടതല്ലേ? ഇടുക്കിയിലെ മാഫിയ സംഘങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാനാണ് കൊല്ലിച്ചതെന്ന്. എടോ, ഈ പത്രക്കാര് പടച്ചുവിടുന്ന കള്ളക്കഥകൾ കേട്ട് താനിങ്ങനെ തുടങ്ങിയാലോ? കുഞ്ഞാണ്ടി അസംബ്ലിയിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. എന്റെ സഹായത്തോടെയാണ് കഞ്ചാവ് കൃഷി നടക്കുന്നതെന്നും കാട്ടിലേക്ക് വന്നാൽ കാണിച്ചു തരാമെന്നും ആ മനുഷ്യൻ പറഞ്ഞത് സാറും കേട്ടതല്ലേ? വേണു, പൊതുജന സേവനത്തിന് ഇറങ്ങുമ്പോ ഇതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. എന്റെ കുടുംബത്തെ തന്നെ പറഞ്ഞില്ലേ? സാർ, മാധവൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് എനിക്കറിയാം. അയാൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അതിലുപരിയായി വിദേശത്ത് നിന്നും പണം പിരിച്ച തനിക്ക് ആ വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒക്കുവോ? നോ, ഐ വിൽ നെവർ അക്സെപ്റ്റ് യുവർ റെസിഗ്നേഷൻ. സാറെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എനിക്കൊരു സന്ദർഭം തരണം. വാട്ട് യു മീൻ? ദയവേ തന്നെ തടയരുത്. ഇന്നേ വരെ ഞാൻ നയിച്ച പരിശുദ്ധമായ പൊതുജന സേവനത്തിൽ പുരണ്ട ഈ കളങ്കം കഴുകിക്കളയാൻ എന്നെ അനുവദിക്കണം. കുഞ്ഞാണ്ടിയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുകയാണ്. കാലാവസ്ഥ കഴിഞ്ഞ ഒരു വടവർഷമാണ് സാർ, ആരും കാണാത്തത് ഭാഗ്യം. കുഞ്ഞാണ്ടി, എവിടെയാ ഈ സ്ഥലം? ദൂരം കുറെ ആയല്ലോ. എടോ കുഞ്ഞാണ്ടി, തന്നോടാ, എവിടെയാ കൃഷിസ്ഥലം എന്ന്? ആ, കുറച്ചും കൂടി പോണം. ഒരു കസേര തരൂ. BP ചെക്ക് ചെയ്യൂ ഡോക്ടർ. BP നോർമലാണ്. മിസ്റ്റർ കുഞ്ഞാണ്ടി, എത്ര ദൂരം നമ്മൾ നടന്നു. സ്വതവേ ശാന്തനായി എന്നെ അരിശം പിടിപ്പിക്കരുത്. എവിടെയാ നിങ്ങൾ പറഞ്ഞ ഈ സ്ഥലം? ഇനി ഒട്ട് ദൂരം പോണോ? ആ, പോണം, ഇനിയും പോണം.
കുഞ്ഞാണ്ടി, ഏത് നരകത്തിലാണോ താനീ പറഞ്ഞ സ്ഥലം? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എവിടെ എവിടെ എന്ന് ചോദിച്ചാ മുണ്ടുപൊക്കി കാണിച്ചാൽ നോക്കൂ. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന പോലെയാണ് മന്ത്രിയുടെ വരവ്. നമ്മളെ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കൂടാ. ഡേയ്, കാട്ടാനയാണെന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം എല്ലാം. ശരി സാർ. ആ മന്ത്രിയുടെ ക്യാമ്പ് എവിടെയാണെന്ന് അറിയാമല്ലോ. അറിയാം. മിനിസ്ട്രി സ്ലീപ്പിംഗ്, ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ, നോ പ്രോബ്ലം, നത്തിങ് പർട്ടിക്കുലർ. ഓക്കെ, ഓവർ ഓവർ. തല ഉയർത്താതെ താൻ ബോധം കെട്ട് കിടക്കുക. ശരി, കുറച്ച് ഒന്നിനെ തന്നെ കുറച്ച് ഒന്നിന് വിട്ടേക്കാം. താനിപ്പോ മന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി, ഡാൻസർ മണികണ്ഠനല്ല. ഞങ്ങള് രാത്രി മുഴുവൻ തരികയായിരുന്നു സാർ. മിനിസ്റ്ററൊക്കെ വല്ലതും? അത്രക്കൊന്നുമില്ല, ഹീ സേഫ്. ഞങ്ങൾ പേടിച്ചുപോയി സാർ. സംസാരിച്ചേക്കാൻ സമയമില്ല, പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. കയ്യിൽ ഒരു മുറിവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല സാർ. പെട്ടെന്നുണ്ടായ ഷോക്ക് മാറി കിട്ടാൻ രണ്ടു മൂന്ന് ദിവസം റെസ്റ്റ് വേണ്ടി വരും. പറഞ്ഞത് കേട്ടില്ലേ? ദൈവാനുഗ്രഹം കൊണ്ട് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല, പിന്നെന്തിനാ പേടിക്കുന്നത്? ചേട്ടാ, ചേട്ടാ, മണികണ്ഠ, ഇത് അമ്മിണി ഭാര്യയാണ്. കുടുംബത്ത് ധാരാളം സ്വത്തുണ്ടെന്ന അഹങ്കാരം നാട് ഭരിക്കുന്ന ഭർത്താവിനെ വീടിനകത്ത് ഭരിക്കുന്നവൾ. മാഡം, ഈ അവസരത്തിൽ ഒന്നും സംസാരിക്കണ്ട, അദ്ദേഹം റെസ്റ്റ് എടുക്കട്ടെ. സാർ, കാട്ടാന എന്ന് പറഞ്ഞ ഒരു 19 വരും. ഒരു കൊമ്പൻ മിനിസ്റ്റർ ടെന്റെ കൂടി വരുന്നു, സെന്റ് മിഴിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ തോക്ക് പിടിച്ചു വാങ്ങി ഒറ്റപിടി. കാട്ടാന തിരിഞ്ഞോടി, മിനിസ്റ്റർ എടുത്തോടെ ഞാൻ പുറത്തേക്കും. ശരി ശരി, ഇക്കൊല്ലത്തെ ധീരതയ്ക്കുള്ള അവാർഡിന് ഞാൻ നിങ്ങളുടെ പേര് റെക്കമെന്റ് ചെയ്യാം. താങ്ക് യു സാർ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ തന്നെ ഉണ്ടാവണം, ആരെയും ഇങ്ങോട്ട് കടത്തിവിടരുത്.